ഇതിന്റെ പേരൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോ. ഇത് ഇത് മറ്റേ ആവി കയറ്റുന്നതിന് മുന്നേ കണ്ടപ്പോ എനിക്ക് മറ്റേ കൊറോണന്റെ പോലെയാട്ടോ തോന്നിയേ. അപ്പൊ എല്ലാരും ഷെയർ ചെയ്തേ ആരെങ്കിലും നല്ല അടിപൊളി സാധനം. ആരൊന്നും വിചാരിക്കില്ല ടെന്നിലെ ശാസ്ത്രജ്ഞ പിന്നെ ഉണർന്നതാണ്. എന്താ വെച്ചാ വെറുതെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം കപ്പയും ഇറച്ചിയും നല്ല കോമ്പിനേഷനാ. അതിന്റെ കൂടെ പാൽക്കപ്പ ഇറച്ചി അതിനെക്കാട്ടിലും നല്ല കോമ്പിനേഷനാ. അപ്പൊ ഇതെല്ലാം കൂടെ ഒറ്റ ബൈറ്റിൽ കഴിക്കാൻ പറ്റുന്ന എന്തൊരു സാധനം ഉണ്ടാക്കിയ അത് അടിപൊളി കോമ്പിനേഷൻ ആയിട്ടില്ലേ. അതായത് കപ്പയും തേങ്ങാപ്പാലും നമ്മുടെ ചിക്കനും കൂടെ നല്ല കോമ്പിനേഷൻ അല്ലേ. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാകട്ടോ. അതിന് ഞാൻ കുറച്ച് സാബുനരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെള്ളം ചൂടാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടാകുമ്പോൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇത് എങ്ങനെ ഇരിക്കുമെന്ന്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാബുനരി കുതിർത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് നമ്മൾ പത്തിരിക്ക് കുഴക്കും പോലെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇതൊന്ന് നമുക്ക് ഉണ്ടയാക്കി പിടിച്ചെടുക്കാൻ പാകത്തിനേ ഒരു കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പത്തിരിക്ക് കുഴക്കും പോലെ കുഴച്ചെടുക്കാം. നമ്മൾ കൊഴുക്കോട്ടയ്ക്കൊക്കെ ഉണ്ട ഉണ്ടാക്കും പോലെ ഇച്ചിരോടെ സോഫ്റ്റ് ഇച്ചിരോടെ ഒരു മയമായിരിക്കും ഒട്ടലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ച് ഉണ്ടക്ക് കണക്കാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഈ മണിമണി പോലെ കിടക്കണം കേട്ടോ, ഇത് നല്ല രസമല്ലേ കാണാൻ. അപ്പൊ ഇതിവിടെ നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന്റെ ഫില്ലിങ് റെഡിയാക്കാം. സാധാരണ നമ്മള് മറ്റേ മോമോസിലും കട്ട്ലറ്റിലും ഒക്കെ നിറയ്ക്കുന്ന പോലെ കുറച്ച് ചിക്കന് നമ്മുടെ കുറച്ച് ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മസാല ഇല്ലേ, നമുക്കിപ്പം അങ്ങനെ വലിയ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു കൂട്ടുണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് നിറയ്ക്കണം. അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് സവാള, പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളി, രണ്ട് കഷ്ണം ഇഞ്ചി ചതച്ചത്, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി സോട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് സാധാരണ പോലെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഒത്തിരി അങ്ങ് വാടി അങ്ങോട്ട് കുരഞ്ഞു കൊണ്ടാട്ടോ, വാടി അങ്ങ് മൂത്ത് വല്ലാണ്ടാവണ്ട, നമുക്ക് കടിക്കാൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നോടം വരെ ഒന്നും കൂടെ ഒന്ന് സോർട്ട് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഒന്ന് ഞാനൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ച ചിക്കൻ ഇതിനകത്തോട്ട്. ഇത് ഞാൻ വലിയ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്ത എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാട്ടോ. ഇതേ ഞാൻ ഇങ്ങനെ ഒരു മസാല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് കയ്യിൽ ഒരു ലേശ എണ്ണയൊന്ന് തടവിയിട്ട് ഇത് നമുക്ക് ഒന്ന് ഉണ്ടയാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫില്ലിങ് ഇതിനകത്ത് വെച്ചിട്ട് ഇതെല്ലാം ഒറ്റ ബൈറ്റിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ കുഞ്ഞിതുണ്ടാക്കുക, നിങ്ങൾക്ക് വേണേൽ വലിയതുണ്ടാക്കാം. ഇതെന്നിട്ട് നമുക്കൊരു ഉണ്ടയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേൽ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതൊക്കെ ചുമ്മാ എൻ്റെ ഓരോരോ ഒരു രസത്തിന് ചെയ്യുന്ന പരിപാടി കേട്ടോ. നമുക്ക് ദേ ഇങ്ങനെ വെക്കാം. ഇനി നമുക്ക് ഇതേപോലെ എല്ലാം ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് അപ്പച്ചമ്പി വെച്ച് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിതിനകത്ത് വേറൊരു കോമ്പിനേഷൻ കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ കഴിക്കാൻ, പുഴുങ്ങിക്കൊണ്ട് വരാം. അപ്പതേ ഇത് ആവി കയറ്റി എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല രസമുള്ളു. ഇതിന്റെ പേരൊക്കെ നിങ്ങൾ തന്നെ ഇട്ടോട്ടോ. ഇത് ഇത് മറ്റേ ആവി കയറ്റുന്നതിന് മുന്നേ കണ്ടപ്പോ എനിക്ക് മറ്റേ കൊറോണന്റെ പോലെയാട്ടോ തോന്നിയേ. അപ്പൊ നമുക്ക് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് നമുക്കൊരു പാത്രത്തിലോട് ഇതെല്ലാം കൂടെ ഒറ്റ ബൈറ്റിൽ കിട്ടണം. അതാണ് എന്റെ ഒരു ഞാൻ ഇനി ചിന്തിച്ച് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമായത്. അല്ലാതെ ഇത് മറ്റേ വേറെ എവിടെയും കിട്ടൂല കേട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയത്, തിന്നിട്ട് പറയാൻ നല്ലതാണോ. അതായത് ഉത്തമ ഇങ്ങനെ ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ദേ ഇതൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഇടുക. അപ്പം കപ്പയും ചിക്കനും റെഡി. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിക്കുക. എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ എന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ബാക്കി തേങ്ങാപ്പാൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാക്കിയപ്പോഴേ പറഞ്ഞു കേട്ടോ ചേച്ചി, ആദ്യത്തെ ടെസ്റ്റർ ഞാനാണ്, കഴിച്ചു നോക്കണേ എങ്ങനെ ഉണ്ടെന്ന്. ഇവള് മറ്റേ മോമോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന ആളാണ്. നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ. അപ്പോ ഒരെണ്ണം കൂടെ തരുമോന്ന്? തരൂല്ല, അത് ഞങ്ങളാളെണ്ണം ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അപ്പൊ ഇത് ഇതുവരെ ആരും ചെയ്യാത്തൊരു സാധനം ഞാൻ ചുമ്മാ എന്റെ ഒരു ഐഡിയക്ക് ചെയ്തതാട്ടോ. അപ്പൊ എല്ലാരും ഷെയർ ചെയ്ത് തരും ആരെങ്കിലും. നല്ല അടിപൊളി സാധനം. അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ. ബൈ ബൈ.